അപ്പോൾ ഈ മോയൽ റോസ്റ്റ് നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ നിന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മോയൽ റോസ്റ്റ് ഉണ്ടാക്കാനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് മോയൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു മോയലിനെ ഒളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുയലിൻ്റെ ഇറച്ചി നന്നായിട്ട് വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മുയലിറച്ചി അത്യാവശ്യം നല്ല ഒരു ഇറച്ചിയാണ്, കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത നല്ല ഇറച്ചിയാണ്. അപ്പോൾ ഇത് കഴിച്ചെന്ന് ഓർത്ത് കൊളസ്ട്രോൾ ഒന്നും കൂടുകയൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് ടേസ്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കാം. മുയൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാത്രം വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് ചടം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതും കൂടി ഇടാം. ഇങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് എന്തോരം ഇട്ടാലും അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് അരിഞ്ഞത് അതിനും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് നാടൻ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എന്തോരം ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഇടണം, അത് കഴിക്കണം അല്ലേ. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരച്ചെടുത്താ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളിടാം. ഇപ്പോൾ മുളക് പൊടി ആദ്യം കാശ്മീരി ഇടുവാണെങ്കിൽ നല്ല കളറായിരിക്കും, പക്ഷെ ഭയങ്കര വിലയാട്ടോ ഇപ്പോൾ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കണം, കാരണം ഇറച്ചി വേകാനുള്ള ഉപ്പും കൂടെ വേണമല്ലോ. ഇനി അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വേവുണ്ടാവും അല്ലേ.
അപ്പൊ നമുക്ക് വെന്ത് കഴിയുമ്പോ തുറന്നു നോക്കാം. നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ മുയൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏനുണ്ട് പ്ലാവ്. അങ്ങനെ നമ്മുടെ മുയൽ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇപ്പം നമുക്ക് ഇനി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ ഈ മുയൽ റോസ്റ്റ് നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ചൂടാട്ടോ. ഉള്ള നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. സൂപ്പർ ടേസ്റ്റ്. അടിപൊളി. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല നല്ല ഇറച്ചിയാണ്. അടിപൊളി. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത രെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും Bye. Bye.